ഇന്ന് പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഡ്രോയിങ് ആണ്. അതിനെ സിവിക് സെന്റർ എന്ന് പറയും. അതെന്തിനെന്ന് വെച്ചാൽ പബ്ലിക് ഫംഗ്ഷൻസ് അതുപോലെ തന്നെ ആർട്ട് പെർഫോമൻസസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് ഇത്. ഇതതിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ്. അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെ പാർട്സ് ആണോ അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ളത് അതാണിത്. പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മുകളിൽ നിന്ന് ആ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ പാർട്സ് ആണ് വിസിബിൾ ആയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാന്. ഫസ്റ്റത്തെ ഫ്ലോറ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് കാണുന്ന വിസിബിൾ ആയിട്ടുള്ള പാർട്സ് ഒക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലുള്ളത്. പിന്നെ അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ, അതായത് ലെങ്ത് വൈസ് ആയിട്ട് നമ്മളതിൻ്റെ പ്ലാനിനെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ദെൻ അടുത്തത് അതിൻ്റെ വേറൊരു സെക്ഷനാണ് വിഡ്ത് വൈസ് അതിനെ കട്ട് ചെയ്യുമ്പോഴുള്ള വിസിബിൾ ആയിട്ടുള്ള പാർട്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ടിട്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനെ കുറിച്ച് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്തുണ്ട്, ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഏരിയ ഉണ്ട്. പിന്നെ അതിൽ അവിടേക്ക് നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഒരു വെസ്റ്റിബ്യൂൾ, അതായത് ഒരു ഹാള് ഒഴിഞ്ഞിടക്കുന്ന ഒരു കുറച്ച് ഒരു സ്പേസ്, അതാണ് ഈ വെസ്റ്റിബ്യൂൾ കാണുന്നത്. പിന്നെ അതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്റ്റെയർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഇട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലൊരു ഓഫീസ് ഉണ്ട്, ഇവിടെ ചെറുതായിട്ട് റൂം ഉണ്ട്, ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്തും ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എന്താണ് ഇത് തന്നിട്ടുണ്ട്, അതായത് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, 400 ആണ്. പിന്നെ ഈ സൈഡിൽ നിന്ന് ഈ ഒരു ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് 400 ആണ്. പിന്നെ ഇങ്ങോട്ടുള്ളത് 600 ആണ്. പിന്നെ ഈ ഒരു ചെറിയ റൂമിൻ്റെത് 400, പിന്നെ ഈ ഓഫീസ് റൂമിൻ്റെത് 400 ആണ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്തുകളും നമുക്ക് തന്നിട്ടുണ്ട്, വിഡ്ത്തും നമുക്കിതിൽ ഓരോന്നിനും തന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ ആയിട്ട് ഇവിടെ 1000 ആണ് അതിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു വലിയ ഹാളാണ് കാണുന്നത്. വലിയ ഹാളാണ്, അതിന് ഓരോരോ പില്ലേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ട ഓരോരോ പില്ലേഴ്സായിട്ട് അതിനെ ഹാളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് 300 300 എല്ലാത്തിൻ്റെയും റീഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 300 ആണെന്ന് തന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റേജ് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേജിൻ്റെ ആ സ്റ്റെപ്പൊക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റേജ് കാണാൻ പറ്റും. അതിൻ്റെ ടു സൈഡ്സിലായിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ റൂംസും ഉണ്ട്. അതിൻ്റെ റീഡിങ് സമയത്തുണ്ട്, 300 ആണ് എല്ലാത്തിൻ്റെയും 300 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ റീഡിങ്സും 300 ആണ് തന്നിട്ടുണ്ട്. പിന്നെ സൈഡ് റൂമിൽ ഇങ്ങോട്ടുള്ളത് 400 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേജിൻ്റെ ഈ ഒരു മിഡിലായിട്ടുള്ള പോർഷൻ അത് 1000 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടും 400 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റീഡിങ്സ് നമുക്കിപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്കത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത് കാണുന്നത് ഫസ്റ്റ് ഫ്ലോർ പ്ലാനാണ്. അതിലെന്താണ്, ഈ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഓപ്പൺ ഏരിയ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ് ഉള്ളത്. പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു വലിയൊരു റീഡിങ് റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ ഈ ഒരു സെയിം തന്നെ ആയിരിക്കും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കുക ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലുള്ളത്. അപ്പോൾ അതിൻ്റെ റീഡിങ്സ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ പ്ലാനാണ് അതിൻ്റെ ഫ്രണ്ടത്തെ ഈ ഏരിയ. പിന്നെ നമ്മൾ താഴത്ത് ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ സ്റ്റെയറിനെ നമുക്ക് ഇവിടെയും കാണിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള അതേ ടോയ്ലറ്റ് ഈ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്തിന് ഇവിടെ റെക്കോർഡ് റൂമായിട്ടും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഓഫീസ് വലിയൊരു റീഡിങ് വലിയൊരു റൂമായിട്ടും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ അത് മാത്രമേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഇവിടെ ആ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് റെക്കോർഡ് റൂമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ഈ ഓഫീസ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. അത്രയുള്ള ഇതിലുള്ള വ്യത്യാസം. പിന്നെന്താണ് ഇവിടുത്തെ നമ്മുടെ ഈ ഹാളിൻ്റെ ഇവിടെ ഒരു പ്രൊജക്ടർ റൂം കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഒരു പ്രൊജക്ടർ റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സിമ്പിളിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സെയിം ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലും കാണിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ച പോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാക്കിയായിട്ട് നമുക്കത് വരയ്ക്കാൻ കഴിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് സെയിം ആയിട്ടുള്ള വാല്യൂസ് ഒക്കെയാണ്, അതായത് എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസും സെയിം ആയിരിക്കും. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ പ്ലാനിൻ്റെ സെയിം ആയിട്ടുള്ള ഡയമെൻഷൻ തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കാം, ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലും ഉണ്ടായിരിക്കാം. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ XY എന്നാണ്. അതായത് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ XY ആയിട്ട് ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ലെങ്ത് വൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുക. ലെങ്ത് വൈസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വിസിബിൾ ആയിട്ടുള്ള പാർട്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്,
എന്താണ് വിസിബിൾ ആയിട്ടുള്ള വെച്ചാൽ ദാ ഈ ഒരു പോർഷൻ ഉണ്ടോ, ഈ ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും പോകുന്ന ഒരു പോർഷന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പില്ലേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ഓരോരോ പില്ലേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഹോളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള കേട്ടോ. ഓരോ പില്ലേഴ്സ് ഇങ്ങനെയുള്ള അതാണ് നമ്മുടെ ഇതിൽ കാണിച്ചിട്ടുള്ള പില്ലേഴ്സ് കണ്ടോ, ഇതിലിങ്ങനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ഈ പോർഷന്, ആ സ്റ്റേജിൻ്റെ പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. സ്റ്റേജിൻ്റെ പോർഷനും ആ ഭാഗമാണ്, ഈ സ്റ്റേജിൻ്റെ ഇത്രയും പോർഷനാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത്രയും പാഷനാണ് കാണിച്ചിട്ടുള്ളത്. ഈ പില്ലേഴ്സൊക്കെയാണ് പറയുന്നത്, ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനാണ് ഈ പില്ലേഴ്സിൻ്റെ പറഞ്ഞിട്ട്, ഓരോ ഹാളിനിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പില്ലേഴ്സ്, അതാണ് ഈ കാണിച്ചിട്ടുള്ള പില്ലേഴ്സൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷന്. പിന്നെ അതിൻ്റെ ഹൈറ്റുകളല്ലോ ഓരോന്നിന് തന്നിട്ടുണ്ട്. 20 ആണ് ഇതിൻ്റെത്, പിന്നെ 200, 50, പിന്നെ 400, 400, 100 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഹൈറ്റുകൾ ഓരോന്നും തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്ഷൻ XX എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അതായത് വിഡ്ത് വൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ്. നോക്കുമ്പോൾ എന്താണ് ഈ ഒരു പോർഷന്, അതാണ് നമ്മുടെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ പില്ലർ വരുന്നുണ്ട്, പിന്നെ ഇത്രയും തമ്മിലുള്ള ഇത്ര ഡിസ്റ്റൻസ്, പിന്നെ അടുത്തൊരു പില്ലർ വരുന്നുണ്ട്, പിന്നെ ആ സ്റ്റേജിൻ്റെ ഇത്രയും ഒരു ഏരിയ, അതാണ് ഉള്ള ഈ ഏരിയ കാണിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഈ പില്ലർ, ഇവിടുത്തെ ഒരു പില്ലർ, ആ പില്ലറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത്രയൊരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പോർഷന്, ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള പോർഷനാണ് ഇതുള്ളത്. അപ്പം അങ്ങനെയാണ് എന്തുള്ളത് നമ്മുടെ ഈ സെക്ഷൻ XX കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എന്താണ് റൂഫിംഗ് നമുക്കിങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ റൂഫിംഗ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ പിന്നെ എന്താണ് ഇവിടുത്തെ ഉള്ള ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ രണ്ട് സ്റ്റെപ്പുകൾ അതാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റേജിലേക്ക് കയറാനുള്ള ഈ രണ്ട് സ്റ്റെപ്പുകളാണ് ഇവിടുത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് കമ്മ്യൂണിറ്റി ഹാളിൽ നമുക്ക് ഡ്രോ ചെയ്യാനുള്ളത്. ഈ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കണം. 1, 2, 3, 4, 5 ഫിഗേഴ്സ്, ഈ 5 ഫിഗേഴ്സാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വരയ്ക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ബാക്കിയുള്ള സെയിം ആയിട്ടുള്ള പോർഷനാണ് ഇവിടെ ഉള്ളത് എന്നാണ്. അപ്പോൾ അത് സെയിം ആയിട്ട് നമ്മൾ വരച്ചാൽ മതി. ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്താണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ച അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫ്ലോറിന്റെ ബാക്കിയുള്ള പ്ലാൻ നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വരയ്ക്കാനുള്ളത്.